എല്ലാവർക്കും നമസ്കാരം. മിൽമ വേഴ്സസ് നന്ദിനി വളരെ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റിലേക്ക് വരികയാണ്. പല രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ കേട്ടു, പക്ഷേ ഇതിൽ പലതും അപഹാസ്യമായിട്ടുള്ള പ്രസ്താവനകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മിൽമയാണെങ്കിലും കർണാടകത്തിൻ്റെ നന്ദിനിയാണെങ്കിലും സഹകരണ സംഘങ്ങളുടെ ഭാഗമായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പാലും പാലുൽപ്പന്നങ്ങളുമാണ്. അപ്പോൾ കേരളത്തിൽ മിൽമയ്ക്ക് വില കൂടുതലാണ്. നേരെ മറിച്ച് സമാനമായ രീതിയിൽ പാൽ സമാഹരിക്കുന്ന കർണാടകയിലെ സർക്കാരിൻ്റെ സഹകരണ സംരംഭമായിട്ടുള്ള നന്ദിനി പാലാണെങ്കിലും പാലുൽപ്പന്നങ്ങളാണെങ്കിലും വളരെ വലിയ വിലക്കുറവിലാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. നന്ദിനി ഇപ്പോൾ കേരള മാർക്കറ്റിലേക്ക് വരികയാണ്. പാൽ ഉൽപ്പാദനം എന്നതിനേക്കാൾ കൂടുതൽ പാലിൻ്റെ ഉപഭോഗമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ പല രീതികളിലുള്ള ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ സ്വകാര്യ സംരംഭകരുടേതായിട്ടുള്ള നിരവധി ബ്രാൻഡുകളുണ്ട്, നല്ല അഭിപ്രായമുള്ള ബ്രാൻഡുകളുണ്ട്. അതുകൂടാതെ ടെട്രാ പാക്കിലും മറ്റും വരുന്ന അമൂലിൻ്റെ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകളുടെയൊക്കെ പല ഗ്രേഡുകളിലുള്ള പാലുണ്ട്. ഇതിനെല്ലാം തന്നെ ഇവിടെ ഉപഭോക്താക്കളുണ്ട്. ഇവിടെ നന്ദിനിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ കണ്ടു. ഈ പ്രസ്താവനകളെക്കുറിച്ചാണ് ഞാൻ തികച്ചും അപഹാസ്യം എന്ന് ആദ്യം പറഞ്ഞത്. ഇതിലുള്ള ഒരു അവകാശവാദം മന്ത്രി ചിഞ്ചുറാണിയുടെ ഭാഗത്തു നിന്ന് വന്നതാണ്. രാജ്യത്ത് ലഭ്യമായ പാലുകളിൽ ഏറ്റവും ഗുണനിലവാരമുള്ളത് മിൽമയുടെ പാലിനാണ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഗുണനിലവാരമുള്ള പാലാണ് മിൽമയുടേത് എങ്കിൽ പിന്നീട് എന്തിനാണ് ആശങ്ക? രാജ്യത്തെ ഏറ്റവും മികച്ച പാലായിട്ടുള്ള മിൽമ ഒരു 7 രൂപ 8 രൂപയൊക്കെ വില കൂടുതലിൽ വിറ്റാലും ഗുണനിലവാരം കൂടുതലാണ് കേരളത്തിൻ്റെ പാലിന് എന്നറിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മിൽമയെ ആശ്രയിക്കും എന്ന് മന്ത്രിക്ക് കരുതാമായിരുന്നു. ഒന്ന്, രാജ്യത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ മിൽമയുടേതാണ് എന്ന് പറയുകയും എന്നാൽ നന്ദിനി കടന്നു വരുന്ന സമയത്ത് അതിൽ ഒരു ആശങ്കയുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവന പറയുകയും ചെയ്യുന്നത് കേരളത്തിലെ ജനതയുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായി പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും മോശം ക്വാളിറ്റിയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന പാലുകളൊക്കെ തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നന്ദിനി പാലായിരുന്നില്ല. അന്യസംസ്ഥാന പാൽ മോശമാണ് എന്ന രീതിയിലത്തേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടുന്ന ഉപചോദ്യം എങ്കിൽ അതൊക്കെ വിൽക്കാൻ നിങ്ങൾ എന്തിനാണ് അനുവദിക്കുന്നത് എന്നുള്ളതാണ്. അന്യസംസ്ഥാന പാലുകൾ ഒന്നും തന്നെ കേരളത്തിൽ വിൽക്കുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? അമൂലിൻ്റെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ തന്നെ ഇന്ന് കേരളത്തിൽ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമല്ല മറ്റുള്ള കടകളിലും വ്യാപകമായിട്ട് ലഭ്യമാണ്. അമൂലും ഒരു അന്യസംസ്ഥാന പാലാണ്. അപ്പോൾ അതിനും ഗുണനിലവാരമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലേക്ക് വരുന്ന അന്യസംസ്ഥാന പാലിന് ഗുണനിലവാരമില്ല എന്നൊരു അഭിപ്രായം ഒരു മന്ത്രി തന്നെ പറയുകയാണെങ്കിൽ അതിന് പുറമേ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള പാലൊന്നും തന്നെ ഇവിടെ വിൽക്കാൻ അനുമതി നൽകാതിരിക്കുക, നമ്മുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരെയൊക്കെ നിയമ നടപടികൾക്ക് വിധേയമാക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നേരെ മറിച്ച് ഇതിനൊന്നും ക്വാളിറ്റി ഇല്ല, ഇതൊക്കെ മോശമാണ് എന്ന് പറയുകയും നമ്മുടേത് നമ്പർ 1 ആണെന്ന് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതിൽ നിന്നും മന്ത്രി പിന്മാറണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് മിൽമ പലപ്പോഴും പാലിന് ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ ലഭ്യതക്കുറവുണ്ടാകുമ്പോൾ നന്ദിനെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. അന്യസംസ്ഥാന പാലിനെ മിൽമ വഴി സോഴ്സ് ചെയ്തതിന് ശേഷം മിൽമ ബ്രാൻഡിൽ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ ആ പാലെന്ന് പറയുന്നത് വീണ്ടും അന്യസംസ്ഥാന പാല് തന്നെയാണല്ലോ, അല്ലാതെ കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു ഘടകം അതിനെ ചേർത്ത് കേരളീയമാക്കുന്ന പ്രവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്യസംസ്ഥാന പാൽ മോശമാണ് എന്ന് പറഞ്ഞാൽ മിൽമ മോശമായിട്ടുള്ള അന്യസംസ്ഥാന പാലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നു എന്ന രീതിയിലുള്ള ഒരു ആരോപണം കേൾക്കേണ്ടി വരും. അതുണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആശിക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അന്യസംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഗുണനിലവാരം കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് അരി ഉൾപ്പെടെ പച്ചക്കറി ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൻ്റെയൊക്കെ ഗുണനിലവാര പരിശോധന എന്നത് വളരെ ലാർജ് സ്കെയിലിൽ തീർച്ചയായിട്ടും നടക്കുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ പച്ചക്കറി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്, മറ്റുള്ളവരെ ആശങ്ക അറിയിക്കേണ്ടത്. കാരണം വിഷലിപ്തമായിട്ടുള്ള പച്ചക്കറികളാണ് ഇവിടെ ലഭ്യമാകുന്നത് എന്നത് പലപ്പോഴും മാധ്യമങ്ങൾ വഴി വാർത്തയായിട്ട് വരാറുള്ളതാണ്. അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ മോശം ഉൽപ്പന്നം എന്നുള്ളതാണോ ഗുണനിലവാരം എന്നുള്ളതാണോ ആൾക്കാരുടെ പ്രഥമ പരിഗണനയാകേണ്ടത് എന്ന് സർക്കാർ പാലിൻ്റെ വിഷയത്തിൽ മാത്രം പറയുമ്പോൾ, അതും സഹകരണ സംഘത്തിൻ്റെ ഒരു ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ, എന്താണ് മറ്റു മേഖലകളിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ചിന്ത ആപ്ലിക്കബിൾ ആകാത്തത് എന്നുള്ള ഒരു മറുചോദ്യത്തിനും മന്ത്രി മറുപടി പറഞ്ഞേ മതിയാകും. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ വിദേശത്ത് പോയിരിക്കുകയാണ്. പല വിദേശ നിക്ഷേപവും ഒക്കെ ഇവിടെ കൊണ്ടുവരണം, പുതിയ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങണം എന്നുള്ള പല കാര്യങ്ങളുമൊക്കെ ആശയപരമായിട്ട് മുന്നോട്ട് വെച്ചിട്ടാണ് ഈ സന്ദർശനമൊക്കെ. വിദേശത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാം, എന്നാൽ ഒരു സംസ്ഥാനത്തു നിന്നുള്ള കാര്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മുടെ അടുത്തുള്ള സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങളെ സ്വീകരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. അതിനുശേഷമായിക്കോട്ടെ നമുക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഐഡിയോളജിയും ഒക്കെ ചർച്ച ചെയ്യുന്നത്. അന്യസംസ്ഥാനത്തു നിന്നുള്ള പാലിന് മോശം ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല,
നമ്മുടേത് നമ്മുടെ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണ സംഘങ്ങളെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമമാണ്, അതിനെ നമ്മൾ വിജയിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഫലത്തിൽ സർക്കാർ നമ്മളോട് പറയുന്നത് വില കുറഞ്ഞു കിട്ടുന്ന നല്ല ഗുണനിലവാരമുള്ള പാൽ നിങ്ങൾ വാങ്ങരുത്, വില കൂടുതലുള്ള പാൽ നിങ്ങൾ വാങ്ങണം എന്നാണ്. അത് ഏത് രീതിയിലുള്ള ഉപഭോക്തൃ സംസ്കാരത്തിനെയാണ് ഇവിടെ വളർത്തിയെടുക്കാൻ പോകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നന്ദിനിയോടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പാലിൻ്റെ വില വർധനയെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരത്തെയൊക്കെ ആശ്രയിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പുനർവിചിന്തനം സർക്കാരും മിൽമയും സഹകരണ സംഘങ്ങളും ഒക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ലാഭകരമായ വിലയിൽ പാൽ സോഴ്സ് ചെയ്ത് അതിനെ പാലും പാലുൽപ്പന്നങ്ങളുമാക്കി ആ സംസ്ഥാനത്ത് വിൽക്കുന്നു എന്നതിനേക്കാൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം പരിഗണിച്ചാലും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ സഹകരണ മേഖലയിലെ ഉൽപ്പന്നത്തിനേക്കാൾ കുറഞ്ഞ വിലയിൽ നന്ദിനി പാൽ വിൽക്കാൻ കഴിയുമെങ്കിൽ എന്തൊക്കെയാണ് പാലിൻ്റെ വിലയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്നതിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. പാലിൻ്റെ വില ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയും അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും എന്തൊക്കെ മാർഗങ്ങളാണ് കോമ്പറ്റിറ്റീവായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കണം. ഇവിടെയുള്ള ആൾക്കാരെ, ഇവിടെയുള്ള ഇൻഡസ്ട്രിയെ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വരുന്ന പ്രോഡക്റ്റുകളേക്കാൾ ഗുണനിലവാരത്തിൽ, അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ അല്ലെങ്കിൽ അതുമായി കോമ്പീറ്റ് ചെയ്യാവുന്ന വിലയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിലേക്കുള്ള ചിന്തകൾ ഉണ്ടാകുന്നതിന് പകരം ഇതര സംസ്ഥാന പാലും പാലുൽപ്പന്നങ്ങളുമൊക്കെ മോശമാണ് എന്നും നമ്മുടേത് നമ്പർ വൺ ആണ് എന്നും ഇവിടുത്തെ സഹകരണ സംഘങ്ങളെ നിലനിർത്തേണ്ടത് ഇവിടെയുള്ള ആൾക്കാരുടെ ബാധ്യതയാണ് എന്നുമൊക്കെ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ കാലത്ത് ആഗോളവൽക്കരണത്തിനെയൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന കേരളത്തിൽ ആൾക്കാരെപ്പോഴും നോക്കുന്നത് ഗുണനിലവാരമുള്ള കാര്യങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുമോ എന്നുള്ളതാണ് അവരുടെ പ്രഥമ പരിഗണന. ഇനി ഗുണനിലവാരത്തിന് വേണ്ടി കൂടുതൽ പണം മുടക്കേണ്ടി വന്നാലും മുടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംസ്കാരവും ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ നിലനിർത്തുന്നതിന് നമ്മൾ കൂടുതലായിട്ടുള്ള പണം മുടക്കണം എന്നൊക്കെ പറയുന്നത് നിലനിൽക്കാത്ത വാദങ്ങളാണ്. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല, കേരളത്തിലെന്നല്ല ലോകത്തൊരിടത്തും. അതുകൊണ്ട് വളരെ കോമ്പറ്റീറ്റീവായിട്ട് നന്ദിനിയെ നേരിടാനായിട്ട് മിൽമയ്ക്ക് കഴിയട്ടെ. ആ രീതിയിലുള്ള ആശയങ്ങൾ ഒക്കെ ആവിഷ്കരിക്കാനായിട്ട് മിൽമയുടെ നേതൃത്വത്തിനും കഴിയട്ടെ. തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സംസാരിക്കുന്ന മന്ത്രിമാരെ, ജനപ്രതിനിധികളെ കേരളം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ആ ചിന്ത ശരിയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യവും എനിക്കുണ്ട്. അപ്പോൾ നന്ദിനി ഇവിടെ വരട്ടെ, മിൽമ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യട്ടെ, ഏറ്റവും നല്ല കോമ്പറ്റീറ്റീവായിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ഉയർന്ന ഗുണനിലവാരമുള്ള പാല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കഴിയട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളോ സാധാരണക്കാരോ ഒക്കെ കഴിക്കുന്ന മോശം ക്വാളിറ്റിയുള്ള പാലാണ് എന്നുള്ള ആരോപണമൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ക്രിയാത്മകമായിട്ട് വളരെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ ഇതിനെയൊക്കെ നേരിടാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കഴിയട്ടെ, ആ നിലയിലേക്ക് നമ്മളെല്ലാം ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.